భూదం భావి కైరేగ శాస్త్రం హస్తశాస్త్రం ముగలక్షణం കൈ നോക്കി കാര്യങ്ങൾ സിനിമ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ. ഈ കൈ നോക്കി. ഈ കൈ നോക്കണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ കരിയലില് മൂത്രം ഒഴിക്കുമ്പോ പറവറാന്ന് സൗണ്ട് കേൾക്കാറുണ്ടോ? രാത്രി കിടന്നുവാങ്ങുമ്പോ കണ്ണടക്കാറുണ്ടോ? എന്റെ അമ്മയെ ചിരിക്കുമ്പോ പല്ലു പുറത്ത് കാണാറുണ്ടോ? ഇത് തന്നെയാണ് നിന്റെ അസുഖം. നീ ഇയാളെ കാണണ്ട, നീ വല്ല മാനസിക ഡോക്ടർ പോയി കാണു. എന്നാ ചേട്ടന്റെ കൈ നോക്കട്ടെ. ചേട്ടന്റെ കൈ നോക്കണ, എന്റെ മുഖം നോക്കി ലക്ഷണം പറയൂ. മുഖം കരിങ്കുറുങ്ങിന്റെ മാതിരി കറുപ്പാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെള്ളയാണ്. ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് ചേട്ടന് പാരയായി തന്നെ വരും. കർത്താവേ, എടാ ഇയാൾ എത്ര കണക്റ്റഡ് കാര്യം പറയണേ. ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരന് ഒരു പെഗ് മേടിച്ചു കൊടുത്തും, അത് കുടിച്ചതും അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല, നിന്നെ കണ്ട ആർക്കായാലും തന്തയ്ക്ക് വിളിക്കാൻ തോന്നും. ബാസ്റ്റഡ്. ഞാൻ കുത്തി വെച്ചു കേട്ടോ. ചേട്ടനെ ഇനി എന്റെ കൈ നോക്കിയേ. ഇതൊരു അത്ഭുത കൈയാണല്ലോ. ആയുർ രേഖ, ബുദ്ധി രേഖ, ഹൃദയരേഖ ഒന്നുമേ കാണല്ലേ. അയ്യോ, അതാരുണ്ടേ? നേരത്തോ ഇവന്റെ ആയുസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഓയിലില് കലങ്ങി പോയതാ. ഇപ്പൊ വെറും കഴിഞ്ഞ പോലെ. ശരിയാ. എന്താ ഇവിടെ? വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ ജോലി ചെയ്യാതെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഏതായി അസാമി? എന്താ അയാളുടെ വണ്ടിക്ക് രോഗം? ഡോക്ടർ, നല്ല കണ്ടീഷൻ ജോലിച്ചനാ. മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ ബലി ബലി പോലെ പറയും. ആമാ സാർ, കറക്റ്റ് ആയിട്ട് പറയും. എന്നാൽ എന്റെ മുഖത്ത് നോക്കി പറ, ഒഴിഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടക തരുന്ന ഒരു കണ്ടീഷൻ പാർട്ടിയെ കിട്ടോ? ഏത് കണ്ടീഷൻ പാർട്ടി? കിടക്കും സർ. ആദൃശ്യധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ, ആരായിരിക്കാം മഹാഭാഗ്യ? ഞാനാ ഒരു ചിന്ന പ്രശ്ന. അയൽവാസി ആരോ അവർക്ക് അവൻ പാരയായിരിക്കും. ഐ ഡോണ്ട് കെയർ. അതെനിക്കൊരു പ്രശ്നമല്ല. ഈ അലവനാദികൾ തന്നെയാണ് അവിടുത്തെ ദരിദ്രവാസികൾ. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടിപ്പിക്കാനാണോ പരിപാടി? ഒരു കാര്യം പറഞ്ഞേക്കാം, സമയം എടുക്കാൻ പോയ 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 പോയ. സാറ് രൊമ്പ കോപക്കാരനാണേലും മുഖത്ത് രാജയോഗം ഉണ്ട്. വെറുതെ ആനയും മമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേറും. അപ്പൊ അതുപോലെ ആനപ്പാപ്പന്റെ മോളായിരിക്കും. ആമാ സാർ. നീ വന്ന വഴിക്ക് എന്റെ കാനടയ്ക്ക് തിരിച്ചു പോയോ? നന്ദിനി കുഞ്ഞെ, കുഞ്ഞെ കളവ് ഓർമ്മേ. ഞാനാ നീനു. ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഒന്ന് മാറുമെന്ന് വെച്ചോട്ടെ. അങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണാവും. നന്നായിട്ടുണ്ടല്ലേ. എനിക്കും തോന്നി ഇതൊക്കെ ഇട്ടൊരു ചെത്തി എത്രയാണ് കൊറേ കാലം കൊണ്ട് വിചാരിക്കുന്ന. ഇവിടുത്തെ കുഞ്ഞമ്മമാര് സമ്മതിക്കണ്ടേ. ഇതിപ്പോ കുഞ്ഞു കൊണ്ടുവന്നു ഒരു നമ്പർ ഇറക്കിയുണ്ടല്ലേ. നമ്പറോ? അയ്യോ, അല്ലാതെ ഈ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് വിടച്ചു പോകാൻ പറ്റുമോ? കാഴ്ച ബംഗ്ലാവോ? പേര് ശ്രീവത്സം ബംഗ്ലാവെന്നാണെങ്കിലും ശരിക്കും ഇതൊരു കാഴ്ച ബംഗ്ലാവ് തന്നെയാ. ഒരല്പം മനുഷ്യപ്പെട്ടുള്ളത് അമ്മൂട്ടി കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആനയും കുതിരയും പുലിയും സിംഹവും കടുവയും കരടിയും ഒക്കെയാ. എന്തിനാ മീനാക്ഷി ഇങ്ങനൊക്കെ പറയണേ? അവരൊക്കെ വെറും പാവങ്ങളല്ലേ. എന്നോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറിനെ? പിന്നെ അല്ലാതെ മേലനങ്ങാതെ കൊച്ചിന്റെ അച്ഛന്റെ കുട്ടടിച്ചോണ്ട് കഴിയുന്നവർക്ക് പിന്നെ എന്താ സ്നേഹമായിട്ട് പെരുമാറിയാല്? വാട്ട് പുട്ടോ? വാട്ട് പുട്ടല്ല, അരിപ്പുട്ട്. അയ്യോ, കാനഡയിൽ ഇനി പുട്ടില്ലായിരിക്കും. സാരമില്ല, ഇപ്പൊ തന്നെ മീനും ഉണ്ടാക്കി തരാം. അപ്പൊ അയ്യോ വഞ്ചാര. അമ്മച്ചി, മീനാക്ഷി, വാഴപ്പിണ്ടി നീര് റെഡി ആയോ? ഇപ്പൊ കൊണ്ടുവരാങ്ങന്നേ. ഹലോ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ സുഖമായിരുന്നോ മോളെ? ഓ യെസ്. മീനാക്ഷി, ഉടനെ കൊണ്ടുവരണേ. ചെന്നാട്ടെ, ചെന്നാട്ടെ, ചെന്നാട്ടെ. ഇതാ കുറുക്കൻ, വാഴപ്പിണ്ടി നീര് നമ്മൾ ഇപ്പിങ്ങോട്ട് വന്നൊരു സൂത്രമാ. പുള്ളിക്കാരന് രാവിലെ എണീറ്റ് മീനോടെ എന്തെങ്കിലും കൊച്ചു വർത്താനം പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടും. അമ്മാവൻ വരുമ്പോഴേ ഇത് കഴുകും തുടക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്റെ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു.
ഐശ്വര്യം കൊണ്ടുവന്ന് കേറിയ വണ്ടിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. ഓക്കേ ബൈ. മോളെ സൂക്ഷിച്ചു പോണേ. എന്താ മനോ ചേട്ടാ ഇതൊന്ന് തുറന്നു നോക്കി. എന്താന്ന് പറയൂ. തുറന്നു നോക്ക്. ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കരുതി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ലാന്ന്. നന്ദിനി കുട്ടിയുടെ ഫോട്ടോ അല്ലേ? ഏത് പൊട്ടനെ എടുത്താലും കിട്ടും. വേണ്ട ബച്ചോ, എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു. ഓക്കേ ബൈ. ടാറ്റാ. ടാറ്റാ. അമ്മേ, എന്റെ കർത്താവേ. पाकिस्तान में 40 पैटर्न टैंक को कदम हुआ एक बॉम्ब से, सिर्फ एक बॉम्ब से. बेंगलुरु में शॉपिंग कॉम्प्लेक्स, न्यू दिल्ली में विक्टोरिया फ्लाईओवर, मद्रास में एयरपोर्ट. आई एम ए बैड मैन, समझा? समझी. राजेंद्रन सारा पोल केनल वासुवे मरंदिट्टिल्ल अल्ले. പട്ടാളം ബാസു ആശാന അത്രക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റൂ ആശാനെ? ആശാനല്ല, സാബ്, കേണൽ സാബ്. അങ്ങനെ മറക്കാൻ പറ്റുമോ കേണൽ സാബേ? അച്ഛാ, പക്ഷേ ആ റേഞ്ചർ കിട്ട് കെടിവെച്ചതിന് ശേഷം എന്നെ വിളിക്കാതായപ്പോൾ ഞാൻ കരുതി. അതിനുശേഷം കെണിവെക്കാൻ എന്തെങ്കിലും ഇലവന്ന് വീണ് കിട്ടണ്ടേ? അച്ഛാ, ഇതിപ്പോ ഏതാണ് പുതിയ ഇത്? ഷോപ്പിംഗ് സെന്റർ, സിനിമ തിയേറ്റർ, റെയിൽവേ സ്റ്റേഷൻ? ഇതൊന്നും അല്ല, ഒരു കാനഡ ഇറക്കുമതിയാ. നന്ദിനി കൊച്ചമ്മ. Shut up, you scoundrel! मेरे को खेल का माल नहीं. देवते औरत साहब उड़ने मार रहे. समझा. वो इंटरनेशनल लेने लो ऑपरेशन आये रहने के अंदर सपना. My prestige. यंगी ने तेरे गोल्ड का जान साम. समझा. ये तो कहीं याने बैंडर है. Human bomb. Belt bomb. Letter bomb. Briefcase bomb. Meter time bomb. इधर को पट्टू. और flower bomb. പുള്ളിക്കാരി വന്നിരിക്കുന്നത് കാറിലാണ്. അപ്പോൾ മീറ്റർ ടൈം ബോംബ് മതിയാവും. ഫോളോ മീ. അക്കൗണ്ട്സ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഞാനൊന്ന് മാറി നിന്നാ മതി, അപ്പോഴേ കാര്യങ്ങളൊക്കെ തകരാറിലാക്കും. എന്താ ആരും ഒന്നും ഇണ്ടാത്തത്? ഇതൊക്കെ കറക്റ്റ് ചെയ്ത് തന്നെ കൊടുക്കും. അറ്റ്ലീസ്റ്റ് 1 മന്ത് സർ. ഒരു മാസമോ? നോ, ഓൺലി 15 ഡേയ്സ്. മാത്രമല്ല, ഞാൻ എവിടെ പോയാലും ഡാഡി മമ്മിയും ഒക്കെ കൂടെ ഉണ്ടെന്നൊരു തോന്നലാ. പിന്നെ അറിയാത്ത വഴികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട് രാജേട്ടാ. ഓ ആയിക്കോട്ടെ.